വെൽക്കം ടു എറ്റ് അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സി എൻ വ്ളോഗ്സ്. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്, ഒരു സ്പെഷ്യൽ ആളോടൊപ്പം. ഇത് കുഞ്ഞുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവനെയും കൊണ്ട് വന്നതെന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാവരും കൂടുതൽ അന്വേഷിച്ചത് ഇവനെ പറ്റിയാണ്, അതായത് കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ ഈ പങ്കിനെ പറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾ ഇവനെ പറ്റിയുള്ള ഒരു വ്ളോഗ് ചെയ്യാന്ന് വെച്ചത്. പങ്കെന്ന് എൻ്റെ ബ്രീഡിനെ പറ്റി കാര്യമായിട്ട് വലിയൊരു നോളജൊന്നും പഗ് ഇവരുടെ പറ്റി ഇല്ല. പക്ഷേ നമ്മൾ ഇവനെ വാങ്ങിച്ച സമയത്ത് അല്ലെങ്കിൽ ഇവനെ കിട്ടിയ സമയത്തൊക്കെ ഒരുപാട് പേരോട് അന്വേഷിച്ച് അറിഞ്ഞ കുറേ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയാം, പഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോയ് ബ്രീഡാണ്. അതായത് നമ്മൾ നോർമൽ ഒരു ഡോഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വാച്ച് ഡോഗാണല്ലോ, വീട് നോക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. പക്ഷേ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാച്ച് ഡോഗേ അല്ല, ഇവരൊരു ടോയ് ബ്രീഡ് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നടക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചിനെ പോലെ ഇങ്ങനെ വീണ്ടകത്തേക്കടെ കൂടി നടക്കുക, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ കലാപരിപാടികൾ. പിന്നെ ഭയങ്കര സെൻസിറ്റീവാണ്. ഭയങ്കര സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി അങ്ങ് കിടന്നു കളയും. പിന്നെ ഭയങ്കര പാടാണ് ഇവർ കൂട്ടാവാനൊക്കെ. പിന്നെ പിണക്കവും സങ്കടവും ഒക്കെ ഭയങ്കര ഇതാണ്. പിന്നെ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്കൊരു മോളുണ്ട്, അവളുടെ കൂടെ ഇവൻ ഏത് നേരം കളിയാണ്. അവളാണ് ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം അങ്ങനെ ഉള്ളൊരു ടോയ് ബ്രീഡായിട്ടാണ് ഈ അവസാനം കൊണ്ടു നടക്കുന്നത്. പിന്നെ എന്നോട് പലരും ചോദിച്ചൊരു കാര്യമാണ് ഇവൻ്റെ റേറ്റ് എത്രയാണ്. ഇവൻ പ്യുവർ ബ്രീഡാണ്. അപ്പോൾ ഇനി കറക്റ്റായിട്ട് ഇവൻ്റെ റേറ്റിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. അത് മാത്രമല്ല, നോർമലി ഒരു പട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു ബ്രീഡിന് ഒരു ഫിക്സഡ് എമൗണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഓരോ ഡോഗിനും ഓരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുമല്ലോ അവരുടെ വില എന്ന് പറയുന്നൊരു ഇത് വരുന്നത്. അപ്പം എനിക്ക് നോർമൽ പഗ്ഗിന് എത്രയാണ് റേറ്റ് എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ പഗ്ഗിൻ്റെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ കുറച്ച് കാര്യങ്ങൾ, കുറേ മിത്ത്, കുറേ സത്യവും ഞാൻ പറയാം. ഇവനെ എനിക്ക് കിട്ടുന്നത് 22-ാമത്തെ ദിവസമാണ്. 22-ാമത്തെ ദിവസം തിരുവനന്തപുരത്തു നിന്നാണ് ആശാൻ വരുന്നത്. അപ്പോൾ ഞാൻ ഇവനെ ഇവിടുന്ന് ഫെലിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവനെ ആ സമയത്ത് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവനെ കൊണ്ടുവന്നില്ല. അപ്പോൾ നമ്മൾ കനൈൻ പപ്പി ഫുഡ് ഉണ്ട്, പപ്പി ഫുഡ്സ്, കനൈൻ പപ്പി ഫുഡ് എന്ന് പറഞ്ഞാൽ പപ്പി ഫുഡ് തന്നെ സ്റ്റാർട്ടർ വെച്ചിട്ട് ഇവനെ 2 hours കൂടുമ്പോൾ, രാത്രിയും പകലും 2 hours കൂടുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവൻ്റെ ഷുഗർ ലെവൽ അല്ലെങ്കിൽ താണു പോലും ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം അവൻ അങ്ങനെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ വളരുന്നതിനനുസരിച്ച് കനൈൻ ഫുഡിൻ്റെ ഇത് മാറ്റി ഒരു 2.5 മാസത്തോളം ഞങ്ങൾ ആ ഫുഡ് തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പറഞ്ഞിട്ട് കുറേ മിത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ പറയാം. മെഡിക്കൽ ബുക്ക് പറഞ്ഞവർ മെയിൻറ്റെയിൻ ചെയ്ത് ഭയങ്കര പാടാണ്, ഇൻഫെക്ഷൻ വരും അല്ലെങ്കിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇൻഫെക്ഷൻസ് വരും, പക്ഷെ അത് എപ്പോഴും എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല, നമ്മൾ നോക്കിയാൽ അറിയില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവൻ്റെ ഫേസ് ആണ്, ഇവൻ്റെ ഫേസിൽ ഇപ്പോൾ കാണാം, ഇവൻ്റെ ഫേസിൽ ഇവിടെ മൂക്ക് ഉണ്ട്, മൂക്കിലൊക്കെ ഇങ്ങനെ റിങ്കിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ റിങ്കിൾസിനകത്തൊക്കെ ക്ലീൻ ചെയ്യണം എപ്പോഴും. നമ്മൾ എപ്പോഴും അല്ലെങ്കിലും നമ്മൾ 2 ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കുവാനെ, അപ്പോൾ കുളിപ്പിക്കുന്ന സമയത്ത് ബഡ്സോ അല്ലെങ്കിൽ വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് ഇവിടെ ഈ മൂക്കിലെ റിങ്കിൾസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ കണ്ണ്, ഇവരുടെ കണ്ണിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന കണ്ണാണ്, പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന കണ്ണാണ്. അപ്പോൾ കണ്ണ് എവിടെയെങ്കിലും കുളിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് കൂടുതലുണ്ട്. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവിടെ ഇൻഫെക്ഷൻ വരാതെ നോക്കി അവിടെ നിന്ന് ഇടിക്കുമ്പോഴൊക്കെ കൊള്ളാതെയും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ചെയ്യാണ്. കുളിപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് ടിയേഴ്സ് ഫ്രീ ഷാംപൂ അതുപോലെ തന്നെ ടിയേഴ്സ് ഫ്രീ സോപ്പ് കിട്ടും, അതുകൊണ്ട് മാത്രം ഇവരെ കുളിപ്പിക്കുക. അപ്പോൾ അവരുടെ കണ്ണിന് വലിയ അലർജി പ്രോബ്ലംസും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ പഗ്ഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ റിങ്കിൾസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ പിന്നെ നോർമലി സാധാരണ ബ്രീഡിനേക്കാളും ഇവർക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഓൾറെഡി ഇവരുടെ ശരീരത്തിൽ ഫാറ്റ് ഉണ്ട്, ഫാറ്റി ബോഡിയാണ്. അത് കണ്ടാൽ അറിയാതെ ഇവരിങ്ങനെ ചപ്പി ആയിട്ട് ഇങ്ങനെ 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 ഇരിക്കുന്ന ബോഡിയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഫാറ്റാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്നതായാലും ഭയങ്കര
കൊടുക്കാതിരിക്കുക. അതായത് ഒരു മുട്ട 3 ദിവസമായിട്ട് കൊടുക്കാനാണ് പറയുന്നത്. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പ്രശ്നം, ഫാറ്റ് കൂടുമ്പോൾ നമുക്ക് മനുഷ്യനുണ്ടാകുന്ന അതേ പ്രശ്നങ്ങളാണ് ഇവർക്ക് ഹാർട്ട് അറ്റാക്ക്. അതായത് കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉറപ്പാണ്. അപ്പം നമ്മൾ ഓവർ ഫാറ്റി അല്ലാത്ത ഫാക്ടറി ആയിട്ടുള്ള ഫുഡുകൾ മാത്രം ഇവർക്ക് കൊടുക്കാമെന്നാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ നടക്കുക, ഇവരെ ഇങ്ങനെ ഒരുപാട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു ഭയങ്കര മടിയന്മാരായിട്ട്, അല്ലെങ്കിൽ ഇവർക്ക് മടി ഭയങ്കര കിടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർ. അപ്പം നമ്മൾ എപ്പോഴും കളിക്കാൻ ആക്റ്റീവായിട്ടിരിക്കണമെങ്കിൽ ഒത്തിരി ഫുഡ് കൊടുത്ത് ചപ്പി ആക്കാതെ ഇരിക്കുക. പിന്നെ പിള്ളേരെ പിന്നെ കളിക്കാൻ വിടുക, നടക്കാൻ വിടുക. പിന്നെ ഈ അണക്കുന്നതാണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ, അതായത് ഇവർക്ക് ചൂടെന്ന് പറഞ്ഞൊരു സംഭവം ഇവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ചൂട് ടോളറേറ്റ് ചെയ്യാൻ ഇവർക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ നോർമലി കുറച്ച് തണുത്ത അന്തരീക്ഷത്തിലാണ് ഇവർക്ക് ഇഷ്ടം. ഇപ്പം ഇവിടെ ചെറിയൊരു സമയത്ത് ഞാൻ മഴ ചെയ്യാനുള്ള സമയത്ത് ചൂടായിട്ട് നിൽക്കുന്നതാണ് ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളമൊക്കെ കുടിച്ചിട്ട് വേറെ ഇവരെ ഇവരെ കൂടുതൽ വെയിൽ കൊള്ളിക്കാതിരിക്കുക. അങ്ങനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞാൽ ചിലർ കണ്ടിട്ടുണ്ട് പട്ടീനെ കൊണ്ടുപോയി വെയിലത്ത് കൊണ്ട് നിൽക്കുക. അവർ നോർമൽ ചിലപ്പോൾ വേറെ വീടിനൊന്നും കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ഇവരങ്ങനെ ചെയ്യുകയേ ചെയ്യരുത്. ഇവരെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഹെയർ ഡ്രയർ വെച്ച് ഇവരുടെ ബോഡി നന്നായിട്ട് വൃത്തിയാക്കുക, അല്ലെങ്കിൽ തത്തി വെച്ച് തുടയ്ക്കുക. അല്ലാതെ നമ്മൾ അല്ലാത്ത പക്ഷം നമ്മൾ ഇവരെ കൊണ്ടുപോയി വെയിലത്തൊക്കെ നിർത്തുകയാണെങ്കിൽ അത് അവരെ ഭയങ്കര പ്രശ്നമാകും. അവർക്ക് ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് വലിയ പാടാണ്. കുളിപ്പിക്കുന്ന ഷാമ്പു ഒക്കെ ഇടുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് കഴുകി കളയുക. സ്കിന്നിലെ കറി ഏത് രോഗിനാണെങ്കിലും അലർജിക്കാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ്സ്, സ്വീറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ സ്വീറ്റ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹാബിറ്റാവും. അപ്പോൾ സ്വീറ്റ്സ് കൊടുത്താൽ വലിയ പാടാണ് ഇവരുടെ രോമം പൊടി. നോർമലി ഏത് ബ്രീഡാണെങ്കിലും സ്വീറ്റ്സ് കഴിക്കാൻ പാടില്ലാന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സ്വീറ്റ്സ് അധികം കൊടുക്കാതിരിക്കുക. ഇവനൊക്കെ സ്വീറ്റ്സ് കണ്ടാവുന്ന തോന്നില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് ശീലിപ്പിച്ച കുഞ്ഞുങ്ങളെ പോലെ, ഇപ്പം എൻ്റെ അച്ഛൻ വരുമ്പോൾ ഈ ഞാലിപ്പോകുമ്പോഴും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം. അത് കൊടുത്ത് സീസൺ അച്ഛൻ വരുമ്പോൾ നോക്കിയിരിക്കും. കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടം, ഭയങ്കര വിഷമം. അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യും, എക്സ്പ്രഷൻസ്, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പ്രിയമുള്ളത് വീട് കയറിയില്ല. അവരുടെ സന്തോഷമാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും, സങ്കടമാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും, പെണ്ണാണെങ്കിലും പെണ്ണെങ്കിൽ ഒരു മുഴുവൻ അവരുടെ കേസിന് അറിയാൻ പറ്റും. പിന്നെ കുറേ പേര് പറയുന്നത് ഇവിടെ എന്ത് കൊടുത്താലും തൃപ്തിയില്ലാത്തൊരു മോന്തയാണ് എന്നിങ്ങനെ പറയാറുണ്ട്. കാര്യം ഞങ്ങളുടെ മോഹമൊക്കെ ഇച്ചിരി ഇതൊക്കെ ആണെങ്കിലും ഭയങ്കര സ്നേഹവും ഭയങ്കര അറ്റാച്ച്മെൻറ്റും ഉള്ളൊരു ടീംസാണ് ഇവിടെ. ഇതിപ്പോൾ മെയിൽ ബ്രീഡാണ്. മെയിൽ ബ്രീഡ് ഫീമെയിൽ ആകുമ്പോൾ അവരുടെ ഈ ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് റോമും പൊടി, നമുക്ക് വലിയ റോമും പൊടി ഇഷ്യൂസ് ഇതുവരെ ഇല്ല. കാരണം ഗ്രൂമിങ്ങിന് പോകും, ഗ്രൂം ചെയ്യുന്നുണ്ട്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. എന്താ പറയുക, നമ്മൾ ഫുഡ് കിട്ടുന്നിടത്ത് പോവുകയാണെങ്കിൽ ഇവർക്ക് കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടും. അപ്പോൾ അത് കുറച്ച് ഒരുപാട് എടുക്കരുത്, ഒന്നോ രണ്ടോ കഷ്ണമോ കിട്ടി മിക്സ് ചെയ്തിട്ട് ഇവർക്ക് ചോറ് കൊടുക്കുക. പിന്നെ കഴിവതും ഈ പപ്പി ഫുഡ്സ് അല്ലെങ്കിൽ ഈ ഡോഗ് ഫുഡ്സ് കൊടുക്കാതിരിക്കുക. അതൊരു ഹാബിറ്റായ ഒന്നാമത്തെ കാര്യം ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അതൊക്കെ കഴിച്ച് ഇവരെ ഒന്നാമത്തെ പന്ത് പോലെ ഇതിന് ഭയങ്കരമായിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ നോർമൽ നമ്മുടെ വീട്ടിലെ ഫുഡ് ഐറ്റംസ് കൊടുത്താൽ ഇവർ ഹാപ്പിയാണ്. ഇവൻ ചോറൊന്നും അതുപോലെ തന്നെ പഴംപൊരി അതിനൊക്കെ ഇഷ്ടമുള്ളതൊക്കെ എന്താണ് കൊടുക്കുന്നതിന് കണ്ടമാനം ഫുഡ് കൊടുക്കാതിരിക്കുക. അതാണ് മെയിൻ കാര്യം. രാവിലെയും രാത്രിയിലും കൊടുക്കുക, അല്ലെങ്കിൽ 2 നേരം കഴിക്കുക. ഇപ്പം 3 നേരം കഴിക്കുന്ന മെയിൻ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കഴിക്കുക. മോള് ഉണ്ടത് കഴിക്കുന്നത് അതൊക്കെ ഇവിടെ കഴിക്കും. കണ്ടമാനം കൊടുത്ത് ഇവരെ നമ്മളവിടെ ചെയ്യുന്ന രോഗമാണത്, അതുകൊണ്ട് അവരെ കൊല്ലാൻ കൊടുക്കുന്ന പോലെ. കാരണം ഇവർക്കറിയില്ലല്ലോ എന്തൊക്കെ കഴിക്കണം കഴിക്കണം. ഫാറ്റുള്ള ബോഡി ആകുമ്പോൾ അവരുടെ ഹാർട്ട് സേഫ് ആയിട്ടിരിക്കണമെങ്കിൽ കണ്ടമാനം ഫാറ്റി ഫുഡ്സ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കെയർ ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഇവർ നമ്മുടെ വീട്ടിലെ നല്ലൊരു മെമ്പറായിരിക്കും. കുട്ടികളെ നോക്കാൻ ഇവർ ഭയങ്കര അച്ഛന് വീടിന് അകത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ പുള്ളി ക്വസ്റ്റ്യൻ ചെയ്യും, പറയുന്നത് നിങ്ങളുടെ സൈസ് ഒന്നും അവർ നോക്കുന്നില്ല, അവർ പറയും പരിപാടികൾ ഉണ്ടാക്കും. വെളിയിൽ പോയി വാച്ച് ഡോഗ് എന്നുള്ള കോൺസെപ്റ്റ് ഇരിക്കലാണേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങൾ ഒന്നും വിളിക്കില്ല. തണുത്തൊരു ഭയത്തേക്കാണെങ്കിൽ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അതാണ് ഇങ്ങനെ അണയ്ക്കുന്നത്. ഞാൻ ശരിക്കും ഇങ്ങനെ അണക്കരുത്, തണുപ്പിലേക്ക് പോകാൻ. ഇത്രയും നേരം കൊച്ചിൻ്റെ കൂടെ കളിയൊക്കെ ആയതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ അണയ്ക്കുന്നത്. കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെയുള്ള ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വാങ്ങുവാണെങ്കിൽ ഇവരുടെ ഈ മുഖം ഫേസിൻ്റെ ഇവിടെ ക്ലീൻ ചെയ്യുക, കണ്ണിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചെവി, ഇയർ, ഇയേഴ്സ് ക്ലീൻ ചെയ്യണം. ഇയേഴ്സ്, ഇയർ ബഡ്സ്, ഇവരുടെ തന്നെ ബഡ്സ് വെച്ച് ക്ലീൻ ചെയ്യുക. അടുത്ത് തന്നെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒന്നും കൊണ്ടുപോയി അവരവിടെ ഗ്രൂം ചെയ്യും, ഇതൊക്കെ ക്ലീൻ ചെയ്യും. പിന്നെ നെയിൽസ് കട്ട് ചെയ്യുക, ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ ഇവരെ നോക്കാൻ അങ്ങനെ വലിയ തഴക്കുന്ന കേസൊന്നുമില്ല. റേറ്റ് മാത്രം എനിക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല.
കേട്ടില്ല, അതുകൊണ്ടാണ്. ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞൂട്ടൻ്റെ വിശേഷങ്ങൾ. കുഞ്ഞൂട്ടൻ ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. യൂട്യൂബിലാണെങ്കിലും ഇവനെ അന്വേഷിക്കുന്നവരുണ്ട്, ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇടുമ്പോൾ ഇവനെ അന്വേഷിക്കുന്ന കുറേ പേർ. മെയിനായിട്ട് കുറേ കുച്ചു കൂട്ടുകാരാണ് കുഞ്ഞൂട്ടൻ്റെ ഫാൻസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ കുഞ്ഞൂട്ടൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടാം. പിന്നെന്താ, അതുവരെ ചാച്ചാ ബൈ.